നമസ്കാരം. ഇന്ന് കുക്കിംഗ് വീഡിയോസ് ഒന്നും അല്ല കേട്ടോ. ഇന്ന് കുറേ നാളായി ഞങ്ങൾ പുറത്തോട്ടൊക്കെ പോയിട്ട്, ശരിക്കും പറഞ്ഞാൽ കൊറോണ വന്നതിന് ശേഷം അങ്ങനെ എവിടെയും പോവാറില്ല. അപ്പോൾ പിള്ളേർക്കൊക്കെ ഒരു ഇത് എന്താ പറയുക, പിള്ളേർക്കൊക്കെ ഒരു സന്തോഷമാവണ്ടേ, എന്നും വീടിൻ്റെ ഉള്ളിൽ തന്നെയല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു ട്രാവൽ ബ്ലോഗാണ് ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ കോർഫക്കാനിലാണ് പോയത് നമ്മൾ. അപ്പോൾ അതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ നമുക്ക് കണ്ടാലോ. കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളുടെ യാത്ര മലനിരകളും ബീച്ചുകളും ഒക്കെയുള്ള കോർഫക്കാനിലേക്കാണ് പോകുന്നത്. ഞങ്ങൾ അബുദാബി എമിറേറ്റ്സിലായതുകൊണ്ട് തന്നെ അങ്ങോട്ട് പോകാൻ PCR നെഗറ്റീവ് ടെസ്റ്റ് എടുത്ത് അൽഹസൻ ആപ്പിൽ ഈ വന്നാൽ മാത്രമേ ഞങ്ങൾക്ക് ഒരു എമിറേറ്റിൽ നിന്ന് മറ്റൊരു എമിറേറ്റിലേക്ക് പോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ 2 ദിവസം മുമ്പേ അതിനുള്ള തയ്യാറെടുപ്പൊക്കെ എടുത്തിരുന്നു. കോർഫക്കാനിൽ ചുറ്റുമുള്ള സ്ഥലങ്ങൾ ഫുജേറ എന്ന എമിറേറ്റ്സ് ആണെങ്കിലും ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് ഷാർജ എമിറേറ്റ്സിൻ്റെ കീഴിലാണ്. ഞങ്ങളിവിടെ ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും ഇതുവരെ സ്റ്റേ ചെയ്തിട്ടുണ്ടായില്ല. ഈ തവണ ഞങ്ങൾ 2 ദിവസം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിവിടെ വന്നത്. ഇവിടെ അടുത്ത് തന്നെയുള്ള ഒരു ഓഷ്യാനിക് എന്ന ഹോട്ടലിലാണ് ഞങ്ങൾ റൂം എടുത്തിരിക്കുന്നത്. ഇവിടെ ഞങ്ങൾക്ക് 3rd ഫ്ലോറിലാണ് റൂം കിട്ടിയത്. അവിടെ നിന്നുള്ള കാഴ്ച, തൊട്ടടുത്ത് തന്നെ ബീച്ചും മലനിരകളും ഒക്കെ ആയിട്ടുള്ള, കാണാൻ തന്നെ കണ്ണിന് അത്രയ്ക്കും മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച തന്നെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ റൂമിൽ നിന്ന് കിട്ടിയത്. ഇവിടെ താമസിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ തന്നെ അടുത്ത് തന്നെയുള്ള വാട്ടർ ഫോൾസ്, അതേപോലെ ആംപി തിയേറ്റർ, അൽസുബേദ റെസ്റ്റ് ഹൗസ്, ഡാം ഒക്കെ നമുക്ക് അധികം യാത്ര ചെയ്യാതെ തന്നെ നമുക്ക് കാണാൻ സാധിക്കും. ഇതാണ് ഞങ്ങൾക്ക് കിട്ടിയ റൂം. ഇത് ടോയ്ലറ്റാണ്. ഞങ്ങൾക്ക് കിട്ടിയ റൂം ഫ്ലാറ്റ് മോഡലിലുള്ളതാണ്. ഒരു 2 മുറിയും അതേപോലെ തന്നെ 2 ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ട് ഞങ്ങൾക്ക് 4 പേർക്കും കൂടി കിട്ടിയ മുറിയാണിത്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. ടോയ്ലറ്റായാലും റൂമായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നല്ല ചൂടുള്ള കാലാവസ്ഥ കൂടിയാണ്. അപ്പോൾ നമുക്ക് അധികം ഡ്രൈവ് ചെയ്യാതെ തന്നെ ഈ ഹോട്ടലിൽ, അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റൂം എടുത്തത്. കാരണം തൊട്ടടുത്ത് തന്നെ ബീച്ച് ഉണ്ട്, അതേപോലെ തന്നെ വാട്ടർഫോൾസ്, എല്ലാ കാര്യങ്ങളും ഇവിടെ തൊട്ടടുത്ത് തന്നെ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഈ ഒരു ഹോട്ടല് ചൂസ് ചെയ്യാൻ കാര്യം. ഇത് പുറത്തത്തെ കാഴ്ചകളാണ് കണ്ടോ. നല്ല മലനിരകളും അതേപോലെ തന്നെ ബീച്ചും ആണ് അത് കാണുന്നത്. കാണാൻ തന്നെ എന്തൊരു ഭംഗിയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എവിടെയും ബീച്ചിൽ പോകാൻ വേണ്ടിയിട്ട് വേറെ സ്ഥലമൊന്നും നമുക്ക് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ബാക്ക് സൈഡിൽ തന്നെ നമുക്ക് ബീച്ചും അതേപോലെ തന്നെ പാർക്കും, പിള്ളേർക്ക് കളിക്കാനായിട്ട് ഉള്ള ഒരു ചെറിയൊരു പാർക്ക് പോലെയുള്ളതും എല്ലാം ഇവിടെ തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹോട്ടലിൽ താമസിക്കുന്നത് ഞങ്ങൾക്ക് ഒരു എന്താ പറയുക, നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു. കാരണം അധികം ബുദ്ധിമുട്ടാണ്ട് തന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും പോകാനും വരാനും എല്ലാം സാധിച്ചിരുന്നു. പിന്നെ അതേപോലെ സ്വിമ്മിംഗ് പൂളും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അധികം സ്വിമ്മിംഗ് പൂളിലൊന്നും പോയില്ല. കാരണം
കുറച്ച് തിരക്കൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലൊന്നും പോയില്ല. പക്ഷേ ബീച്ച് ഉള്ളതുകൊണ്ട് തന്നെ പിള്ളേർ നല്ല ഹാപ്പി ആയിരുന്നു. അപ്പോൾ നന്ദുവിനാണ് കൂടുതൽ ബീച്ചിൽ ഭയങ്കര ബീച്ചിൽ പോകണം എന്നുള്ള ഒരു താല്പര്യം കൂടുതൽ. അപ്പോൾ ഞങ്ങൾ കുറേ ടൈം നന്ദുവിനെയും കൊണ്ട് ബീച്ചിലൊക്കെ പോയി കുറച്ച് സമയം സ്പെൻഡ് ചെയ്തു. പിന്നെ നെക്സ്റ്റ് ഡേ ഞങ്ങളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അപ്പോൾ കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ നിന്ന് എടുത്തിരുന്നു. അതേപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഞങ്ങളൊരു ടീ ബേക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അപ്പോൾ തൊട്ടടുത്ത് തന്നെ സഫീർ മാൾ കണ്ടിരുന്നു. അപ്പോൾ ഞങ്ങൾ അവിടെ വെറുതെ ജസ്റ്റ് ഒന്ന് കയറി. അപ്പോൾ ക്രോക്കറി വെയറിനൊക്കെ നല്ല ഓഫറൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ക്രോക്കറി വെയറും മാസ്ക് മേടിക്കാൻ വേണ്ടിയിട്ടാണ് കയറിയത്. പക്ഷേ ഇതൊക്കെ ഓഫറൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഒന്ന് ജസ്റ്റ് കുറച്ച് സാധനങ്ങളൊക്കെ അവിടെ നിന്ന് ഞങ്ങൾ പർച്ചേസ് ചെയ്തായിരുന്നു. നല്ല നല്ല കളക്ഷൻസ് തന്നെ ഉണ്ടായിരുന്നു അവിടെ. ഡ്രസ് മെറ്റീരിയൽസിനായാലും എല്ലാത്തിനും നല്ല ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളൊന്ന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. അതിനുശേഷം ഞങ്ങൾ തിരിച്ച് റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് അവിടുത്തെ ഉച്ചക്കത്തെ അവിടുത്തെ ഭക്ഷണമായിരുന്നു ഞങ്ങൾ കഴിച്ചത്. നല്ല ഫുഡായിരുന്നു അവിടുത്തെ. കുറേ ഡെസേർട്ടും അതെല്ലാവർക്കും അറിയാവുന്നുള്ളൂ, സലാഡ്സ്. നമുക്കിഷ്ടമുള്ളത് എന്താണെന്ന് വെച്ചാൽ കഴിക്കാമായിരുന്നു. ബുഫേ ആയിരുന്നു. അപ്പോൾ അതും ഞങ്ങളവിടെ ഇരുന്ന് അതും ഞങ്ങൾക്ക് ബീച്ച് ഫേസ് ചെയ്തിട്ടായിരുന്നു ഞങ്ങളുടെ ഇരുന്ന് കഴിക്കാനുള്ള ഇതൊക്കെ അവർ അറേഞ്ച് ചെയ്തത് എല്ലാവർക്കും. അപ്പോൾ അതും ഒരു എന്താ പറയുക, നല്ലൊരു ഫീലാണ് നമുക്ക് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കാനും ഒക്കെ തോന്നിയിരുന്നത്. അപ്പോൾ അവരുടെ സർവീസായാലും നല്ലൊരു സർവീസായിരുന്നു നമുക്ക് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ രണ്ട് ദിവസം ഇവിടെ സ്പെൻഡ് ചെയ്ത് തന്നെ ഭയങ്കര ഒരു എന്തോ നല്ലൊരു സന്തോഷം തോന്നിയിരുന്നു എല്ലാം കൊണ്ട് തന്നെ. ഫുഡായാലും നല്ല ടേസ്റ്റുള്ള ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ വൈകുന്നേരം കുറച്ച് നേരം റെസ്റ്റ് എടുത്തതിന് ശേഷം ആംപി തിയേറ്റർ കാണാനായിട്ട് ഞങ്ങൾ പോയി. അതിൻ്റെ അടുത്ത് തന്നെയാണ് അവർ ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർഫോൾസ് ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും ആർട്ടിഫിഷ്യലാണെന്ന് നമുക്ക് തോന്നിയില്ല, അത്രയ്ക്ക് മനോഹരമായിട്ടാണ് അവർ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. തൊട്ട് മുന്നിൽ തന്നെ ബീച്ചും അതേപോലെ തന്നെ ബാക്ക് സൈഡായിട്ട് മലനിരകളും ഒക്കെ ആയിട്ട് നല്ലൊരു എന്താ നമ്മൾ നാട്ടിലെത്തിയ ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അവിടെ ഞങ്ങൾ കുറച്ച് നേരം ആംപി തിയേറ്ററിൻ്റെ അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വാട്ടർഫോൾസിൻ്റെ അവിടെ പോയി. അവിടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോഷൂട്ടൊക്കെ അവിടെ പോയിട്ടെടുത്തു. ഇതിപ്പോൾ UAE തന്നെ ലാർജസ്റ്റ് വാട്ടർഫോളാണ് ഇത്. കാണാൻ അത്രയ്ക്ക് നല്ല ഭംഗിയുണ്ട്. നമ്മളൊരു അതിരപ്പള്ളിയിലെത്തിയ ഒരു ഫീലൊക്കെയാണ് നമുക്ക് തോന്നുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം ബീച്ചിൽ പോയി സ്പെൻഡ് ചെയ്തായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ ചെറിയ ഞണ്ടുകളൊക്കെ കുറേ ഞണ്ടുകൾ അവിടെ ഉണ്ടായിരുന്നു. അതിനുശേഷം ഞങ്ങൾ തൊട്ടടുത്ത് തന്നെ കുറച്ച് ദൂരം ഉള്ളു ഡാം ഉണ്ടായിരുന്നു. ഡാം കാണാനായിട്ട് പോയി. അപ്പോൾ നല്ല ചൂടായതുകൊണ്ട് തന്നെ ഞങ്ങൾ ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ, പക്ഷേ ബോട്ടിങ്ങിനൊന്നും പോയില്ല, നല്ല ചൂടായിരുന്നു. അപ്പോൾ അത് കാരണം തന്നെ ഒന്ന് ജസ്റ്റ് ഡാമിലൊക്കെ ഒന്ന് കറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവിടെ അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതേപോലെ ഐസ്ക്രീം പാർലറുണ്ട്, കോഫി ഷോപ്പ് എല്ലാം ഉണ്ട് ഇവിടെ. അതിലൊന്നും ഞങ്ങളൊന്നും ജസ്റ്റ് ഒന്ന് കയറിയെന്നുള്ളൂ. ചൂടുള്ളത് കൊണ്ട് തന്നെ പിള്ളേർക്കും നല്ല ടയർഡ്നെസ് ആയിരുന്നു. അത് കാരണം അധികം അങ്ങോട്ട് ഇത് സ്പെൻഡ് ചെയ്തില്ല, ജസ്റ്റ് ഒന്ന് കയറി ഇറങ്ങിയുള്ളൂ ഞങ്ങൾ. അങ്ങനെ രണ്ട് ദിവസം ഞങ്ങളുടെ യാത്ര നല്ലതായിട്ട് എൻജോയ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റി. അപ്പോൾ ഇനി ആരെങ്കിലും അങ്ങോട്ടേക്ക് പോകാനുണ്ടെങ്കിൽ, പോകാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാം ഇതിടാം. എല്ലാ ഡീറ്റെയിൽസും അതിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കായിട്ട് ഇട്ട് തരാം. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്പ്ഫുള്ളാവും. അപ്പോൾ ഇനിയും അടുത്ത ഒരു ട്രാവൽ ബ്ലോഗായിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല ഇഷ്ടമുള്ള ഒരു ഇതാണ് ട്രാവൽ ചെയ്യുന്നത് ഞങ്ങൾക്ക്. അപ്പോൾ അതേപോലെ തന്നെ ഇവിടുത്തെ ടണലും ലോങ്ങസ്റ്റ് ടണലും
ഒരു മൂന്ന് നാല് ടണ്ണല്ലെങ്കിലും ഉണ്ടായിരുന്നു ഞങ്ങൾ കർഫക്കാലിലോട്ട് പോകുമ്പോഴും അതെ റിട്ടേൺ വരുമ്പോഴും അതെ. അതൊക്കെ ഒരു പിള്ളേർക്കായാലും എല്ലാവർക്കും നല്ലൊരു എന്താ പറയുക ഒരു നല്ലൊരു ഫീലാണ് ഇങ്ങനെയൊക്കെ നമ്മൾ പോയി യാത്ര ചെയ്ത് വരുമ്പോൾ തന്നെ. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസും അതേപോലെ കുക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.